എല്ലാവർക്കും ക്രിയേറ്റീവ് ഡ്രിങ്ക്സിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ്റെ ഒരു കറിയാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാവേ. നമ്മളെന്താ എങ്ങനെയാണ് ചെമ്മീൻ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണിക്കാൻ കേട്ടോ. ഞാൻ ചെമ്മീനെല്ലാം നന്നാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ചെമ്മീൻ്റെ ഈ ഇവിടെ ഇതിനകത്ത് ഒരു കറുത്ത ഒരു സാധനം ഉണ്ടാവും, നാരെന്ന് പറയും, ഒരു നൂല് പോലെ ഒരു സാധനം. അത് ചെമ്മീൻ ഇങ്ങനെ നന്നാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ കട്ട് ചെയ്യണം. എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ അങ്ങ് എടുത്തങ്ങ് കളയണം. അങ്ങനെ ഇതെല്ലാം ഞാൻ നന്നാക്കി ക്ലീൻ ചെയ്ത് നല്ലപോലെ കഴുകി വെച്ചിരിക്കുക. ഇതേ ഇതുപോലെ കട്ട് ചെയ്യും. ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഉണ്ടോ, ഇതുപോലെ കത്തിയുടെ ഈ തുമ്പ് വെച്ചിങ്ങനെ വലിച്ചിങ്ങനെ കളഞ്ഞാൽ മതി. ഒരു നാരിങ്ങനെ വരും, കറുത്ത നാര്, ഒരു നൂലിൻ്റെ പോലെ ഒരു സാധനമാണ്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കളയാം. ഇതുപോലെ ഇരിക്കും. അതിങ്ങനെ ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കി ഇത് നമ്മുടെ ചെമ്മീനകത്ത് ഇരിക്കുവാണെങ്കിൽ നമുക്ക് വയറുവേദന ഉണ്ടാവും, വയറ്റിൽ അസുഖം ഉണ്ടാകും. വല്ലപ്പം അത് നമുക്ക് അത്ര നല്ലതല്ല, ശരീരത്തിനും ഇച്ചിരി ഡേഞ്ചറസ് ആണ്. ഇപ്പം നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പം ചിലപ്പം നമുക്ക് ചെമ്മീൻ അതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തല്ലെങ്കിൽ ഇപ്പം വീട്ടിൽ ചെല്ലുമ്പം നമ്മൾ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിക്കുവാണെങ്കിലുണ്ടോ, അവർ അത്ര നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വയറുവേദന എടുക്കും. എനിക്കങ്ങനെ അത് ഉണ്ടായിട്ടുണ്ട് ചെമ്മീൻ. ഞാനത് കാരണം ഹോട്ടലിൽ നിന്നൊന്നും ചെമ്മീൻ വാങ്ങിച്ച് കഴിക്കാറില്ല. നമുക്ക് വയറ്റിൽ അസുഖം ഉണ്ടാകാറുണ്ട്. എത്ര നല്ല ഹോട്ടലിലാണെന്ന് പറഞ്ഞാലും ചിലപ്പം ചെമ്മീൻ ശരിക്കും ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വയറ്റിൽ അസുഖം ഉണ്ടാകും, വയറുവേദനയായിട്ട് വരും. ഇനി നമുക്ക് ചെമ്മീൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാവേ. കുറച്ച് ആദ്യം ഞാനുണ്ടല്ലോ, കുറച്ച് എണ്ണയുണ്ടല്ലോ, നമ്മുടെ പാത്രത്തിലൊന്ന് തേച്ച് പിടിപ്പിക്കുക, അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി. മീൻകറി ചെയ്യുമ്പോഴുണ്ടല്ലോ, ഈ മീൻകറി ഇങ്ങനെ വറ്റിച്ചൊക്കെ എടുക്കുന്ന സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ചട്ടിയിലൊന്ന് നമ്മൾ മീൻ ഒന്ന് പിടിക്കത്തില്ല. ഇങ്ങനെ എണ്ണ തേച്ച് അങ്ങനെ ഒന്ന് പുരട്ടി വെച്ചിട്ട് ചെയ്യാമെങ്കിൽ നല്ല ഒട്ടും പിടിക്കത്തില്ല. പിടി അടി പിടിച്ചാൽ പോലും അത് പിടിക്കത്തില്ല ഒട്ടും. ഇപ്പം ഞാനുണ്ടല്ലോ ചട്ടിയിലാണ് മീൻകറി മീൻ ചെമ്മീൻ വെക്കുന്നത്. ഇത് വലിയ ചട്ടി തന്നെ അങ്ങ് എടുത്ത് നമ്മുടെ ചെമ്മീൻ ഇങ്ങനെ ആദ്യം നന്നാക്കി ക്ലീൻ ചെയ്ത് ചെമ്മീൻ ഇങ്ങനെ ഇടുവാണ്. ഒരുവിധം വലിപ്പമുള്ള ചെമ്മീനാണ്. അതിങ്ങനെ ഒന്നര കിലോ വാങ്ങിച്ചതാണ് ചെമ്മീൻ. ഇത് ചെമ്മീനായിട്ട് അവർ നന്നാക്കി തന്നത് വാങ്ങിച്ചത്. എന്നിട്ട് നമ്മൾ നൂലെല്ലാം ഇവിടെ വന്ന് കളഞ്ഞത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു. ഇത് ഒരു കിലോ ആണ് ചെമ്മീൻ. ഒരു കിലോ ഒന്നര കിലോ ഉണ്ടായിരുന്നു, അപ്പം അത് നന്നാക്കി വന്നപ്പം ഒരു കിലോ ഉള്ളു. ഒരു കിലോ ഉള്ളു എന്ന് വെച്ചാൽ അതിൻ്റെ തൊണ്ടും ഇതെല്ലാം പോയി കഴിയുമ്പം ഒരു കിലോയെ കാണത്തുള്ളൂ. ഇനി അത് ബാക്കി ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാവേ. ഞാനിത് അടുപ്പ് ഓൺ ചെയ്യുകയാണ്. ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന പുളിയാണ്. നല്ലപോലെ ഇറങ്ങും, അതുകൊണ്ട് ചൂട് വെള്ളത്തിൽ ഒഴിച്ചു വെക്കും. ഞാൻ ചെമ്മീൻ ഇടുമ്പം ചെമ്മീനിലോട്ട് മഞ്ഞൾപ്പൊടി ആദ്യം ചേർക്കണേ. മഞ്ഞൾപ്പൊടി ഇച്ചിരി കുറച്ച് നല്ലപോലെ ചേർത്തിട്ടുണ്ട്, എന്തെങ്കിലും വയറ്റിനൊന്നും പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ. പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി, ഇഞ്ചിയുടെ പൊടിയാണ് ചേർക്കുന്നത്. ഇത് അതുപോലെ തന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ ഗാർലിക്കിൻ്റെ പൊടിയും കൂടെ ചേർത്ത്
മുളകുപൊടി. ഇത് സാധാ മുളകുപൊടിയാണ്, കുറച്ച് ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർക്കുവാണ്. പച്ചമുളക് ചേർക്കുന്നുണ്ട്, കുറച്ച് ഞാൻ മുളകുപൊടി ചേർക്കുന്നുള്ളൂ. മിക്സ് ചെയ്യണം. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്ന പോലെ തന്നെ എഫക്റ്റീവാണ് ഇത് വെച്ച് മിക്സ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇതുണ്ടോ ഇത് നല്ലതായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആവും. അതുകൊണ്ട് ഞാൻ കൈയിട്ട് ഇളക്കുന്നൊന്നുമില്ല. ഇത് നല്ല കൈ കൊണ്ട് ചെയ്യുന്ന പോലെ തന്നെ ഇരിക്കും. ഇതുണ്ടോ നല്ലതായിട്ട് അങ്ങോ പിടിച്ചിട്ടുണ്ട്. വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് വെച്ച് തന്നെ ഇളക്കിയാൽ മതി. ഇതിനകത്തോടെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, സവാളയാണ്, സവാള ചേർക്കുവാണ്. കറിവേപ്പിലയും ചേർക്കുക. കറിവേപ്പിലയൊക്കെ ആവശ്യത്തിന് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പച്ചമുളകും ചേർത്തിട്ടുണ്ടേ, ഒരു നാല് പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ഇത്രയും കൂടെ ചേർക്കുവാണേ. വെളുത്തുള്ളി ആണെങ്കിൽ കുറച്ച് നമ്മൾക്ക് ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. വെളുത്തുള്ളി ചിലവർക്ക് ചേർക്കുന്ന ഇഷ്ടമില്ലെങ്കിലും, പക്ഷേ ഇത് വയറിനൊക്കെ നല്ലതാണ്, ഇത് നമ്മൾ ചേർക്കുന്നത് നല്ലത്. ഞാനിതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണേ. ഇതിപ്പം എല്ലാം കൂടെ ചേർത്തിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. വെളുത്തുള്ളിയും ഉള്ളിയും ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണേ. ഞാൻ ഓൾറെഡി ഇതിനകത്തോട്ട് ഉപ്പും ചേർത്തിട്ടുണ്ട്, ഉള്ളി വെളുത്തുള്ളി പിന്നെ ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. പൊടികളും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ഞാൻ എന്നിട്ട് ഈ കുറച്ച് സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. ഇതും കൂടെ ഒന്ന് റോസ്റ്റ് പോലെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ ഉള്ളിയുടെ ഇത്. ഇതിപ്പോൾ അല്ലാതെയും കൂടെ കുറച്ച് വറുത്തെടുക്കുമ്പം ചേർക്കാൻ വേണ്ടി നീളത്തിൽ അരിഞ്ഞ സവാളയും കൂടെ ഇടാൻ പോകും. ഞാൻ അര സവാള ഇങ്ങോട്ട് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർക്കുവാണേ. പിന്നെ ഒരു അരമുറിയുടെ തേങ്ങാക്കൊത്ത് ഞാൻ നല്ല കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർക്കുവാണേ. അത് തേങ്ങാക്കൊത്തും ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലതാണ്, ഇഷ്ടമാതിരിയുണ്ട്. നല്ല ഇഷ്ടമുള്ളവർക്ക് തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടും, നല്ല ടേസ്റ്റാണ്. ഞാനൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുവാണേ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് നമ്മളിത് കടുക് പൊട്ടിച്ച് ഒലത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് വറ്റിച്ച് വറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഞാനിതൊന്ന് കാണിക്കാവേ. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള ഒരു വിഭവമായത് ഇനി ഇതിനകത്തോട്ട് പുളി പുളി ചേർക്കുവാണ്. പുളിയും പുളി വെള്ളവും കൂടെ ചേർക്കുവാണ്. ആദ്യം വെള്ളം അങ്ങോട്ട് ചേർത്തത് കഴിഞ്ഞിട്ട് ഞാൻ പുളി ചെറിയ കഷ്ണങ്ങളായിട്ടാക്കിയത് ചേർക്കുക. ഇത് മുറിഞ്ഞ് കുറച്ച് ചെറുതായിട്ട് ഇതിട്ട് ഞാനതങ്ങ് ചേർക്കുവാണ്. നല്ലപോലെ വെള്ളം ചേർക്കുന്നുണ്ട്. ആ പുളിയുടെ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ, അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് ഞാനിതൊന്ന് ഓൺ ചെയ്യും. ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇനി എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഞാൻ ഇളക്കുവാണ്. എന്നിട്ട് ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കും. ഇത് നമ്മൾ ചെമ്മീൻ ഒത്തിരി നേരം വേവിക്കാൻ പാടില്ല കേട്ടോ ശരിക്കും. അധികം നേരം വേവിച്ചാൽ ഇതങ്ങ് റബ്ബർ പോലെയായി പോവും. സമയം നമ്മൾ വെച്ച് നോക്കിയിട്ട് ഒരു 10 മിനിറ്റ് കൂടുതൽ ഒരിക്കലും വെക്കരുത്. അങ്ങനെ നമ്മളത് നോക്കിയിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. ഞാനിതൊന്ന് അടച്ച് വെക്കുവാണ് കുറച്ച് നേരത്തേക്ക്. ഒരു
Chemmeen almost ready. I don't know. I am going to taste it. Well, I am correct. I am correct. I am almost Thank you for subscribing and commenting. Ellarkkum enna nalla oru dinam aashamsikkunnu. Ellarkkum bye.